Hello friends, welcome back to Samuchis. In this recipe, a snack. There are some ingredients that you can use to make an evening snack. Taste is delicious. How do I do it? We will make it. The first thing is 1 cup of panchasara. The first thing is mix this cup of panchasara. Then mix it. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുക ഒരു പിഞ്ച് ഉപ്പ് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ വീണ്ടും ഇതെല്ലാം കൂട നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതെല്ലാം ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് റവയാണ് ഇത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ ഇത് മിക്സ് ചെയ്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫ് ആയി പോയി കേട്ടോ 250 ml കപ്പിന് ഒരു കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതി പഞ്ചസാരയും മുട്ടയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ആദ്യം ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക റവ ആയതുകൊണ്ട് ഇതൊന്ന് കുതിർന്നു വരും അതുകൊണ്ട് ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയി പോകും അതുകൊണ്ട് ആവശ്യത്തിന് പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം വീണ്ടും ഒരു കാൽ കപ്പ് കൂടെ ചേർക്കാം കൈകൊണ്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് എടുത്തിടാൻ പറ്റുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ അല്പം കൂടെ പാൽ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ആകെ ഞാൻ അര കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ചേർത്തത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം റവയായതുകൊണ്ട് ഇതൊന്ന് കുതിർന്ന് വരണം അതിനുശേഷം നമുക്ക് തയ്യാറാക്കി എടുത്താൽ മതി അതല്ല റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എങ്കിൽ അതൊന്ന് ഒരല്പം ഒന്നുകൂടെ സോഫ്റ്റാക്കി കിട്ടുമല്ലോ 1-5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതുവരെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം തയ്യാറാക്കിയെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ടത് കയ്യിലല്പം എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് മാവെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറം കരിഞ്ഞു പോകും അകം വേഗത്തുമില്ല രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ സാധാരണ വെട്ട് കേക്കൊക്കെ തയ്യാറാക്കാറില്ലേ അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഇത് തയ്യാറാക്കിയപ്പോൾ തോന്നിയത് ഇവിടെ തയ്യാറാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക് യു